നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ എനിക്ക് ബഹ്റിനിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന അതുവരെയും അപരിചിതനായിരുന്ന ഒരു യുവാവിൻ്റെ ഫോൺ വരികയും ഞങ്ങൾ പരസ്പരം ഏതാണ്ട് 20 മിനിറ്റ് സംസാരിക്കുകയും ചെയ്തതിൽ കൂടെ എൻ്റെ മനസ്സിൽ ഉടലെടുത്ത ഒരു പ്രത്യേകമായ ചിന്ത അല്ലെങ്കിൽ തിരിച്ചറിവ് നിങ്ങളുമായി പങ്കിടുന്നതിനാണ്. അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുവാൻ ഞാൻ തുനിയുന്നില്ല. സ്വയം അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയത് ഞാൻ ജ്ഞാനായ സഭയിൽപ്പെട്ടയാളായിരുന്നു. അവിടുത്തെ മതപരമായ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെന്തക്കോസ്ത് ചായവുള്ള ഒരു കൂട്ടായ്മയിൽ അംഗത്വം പ്രാപിപ്പാനിടയായി. അങ്ങനെ ഞാൻ കഴിഞ്ഞു വരവേ ആകസ്മികമായി എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനൽ കാണുവാനിടയായി. അതിനുശേഷം അതിൽ കൂടെ ലഭിക്കുന്ന എല്ലാ വീഡിയോകളും മുറയ്ക്ക് കാണുകയും ആവർത്തിച്ച് കാണുകയും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ സന്തോഷം അറിയിക്കുന്നതിനാണ് വിളിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തുടർന്ന് പറഞ്ഞത്, ഇത് മുഖസ്തുതിയാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് അല്ലെങ്കിൽ അപകടമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഞാനത് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ, മതപരമായ സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അതിലൊന്നും ഇപ്രകാരമുള്ള ആശയങ്ങൾ, അതായത് ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിപ്പാൻ ആവശ്യമുണ്ട് എന്നും അത് സാധ്യമാണ് എന്നുമുള്ള സുവിശേഷത്തിൻ്റെ ആ ഹൃദയഭാഗം വെളിപ്പെടുത്തുന്ന മറ്റ് ഒരു ചാനലുമില്ല. അതുകൊണ്ട് ഇതിനെപ്പറ്റിയുള്ള എൻ്റെ ആവേശം നിങ്ങളെ അറിയിക്കുന്നതിന് കൂടെയാണ് വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുദിച്ച ചിന്തയാണ് നിങ്ങളുമായി ഞാൻ ഇപ്പോൾ പങ്കിടുന്നു. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ചപ്പോൾ ഒരിക്കലും ജ്ഞാനായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഇതിൻ്റെ ആശയ പരിധിയിൽ അല്ലെങ്കിൽ അറിവിൻ്റെ തിരിച്ചറിവിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ ദർശനത്തിൻ്റെ പരിധിയിൽ കടന്നു വരും എന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്ന് മാത്രവുമല്ല, അക്രൈസ്തവരായ ആളുകൾ, നാനാ സഭ അംഗങ്ങൾ, സഭയുമായി വലിയ ബന്ധമില്ലാതെ വേറിട്ട് നിന്നവർ, സൈബർ ഗുണ്ടകളെ പോലെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ കുടയ്ക്ക് കീഴിൽ സമ്മേളിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ആയിത്തീരുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ അനുഭവത്തിൽ നിന്നും ലക്ഷ്യങ്ങളിൽ കൂടെയും ഏതായാലും ഒരുമിച്ചാകുന്നുണ്ട്. ഇത് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു സൈബർ പെന്തക്കോസ്റ്റാണ്. എപ്രകാരം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ആദിമസഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രസരിപ്പിൽ വ്യത്യസ്തരായ ആളുകൾ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന വേറിട്ട വ്യക്തിത്വങ്ങൾ ഒന്നായി തീർന്ന് അവരുടെ ആത്മാവിൽ സന്തോഷം അനുഭവിച്ചു. ആ ആദ്യ പെന്തക്കോസ്ത് അനുഭവത്തെ പുനരാവിഷ്കരിക്കത്തക്കവണ്ണം വളരെ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വ്യക്തിത്വ രൂപീകരണ പശ്ചാത്തലങ്ങളിൽ നിന്നും സഭാ ദർശനങ്ങളിൽ നിന്നും വരുന്ന വ്യക്തികൾ ഇപ്പോൾ ഇതിൻ്റെ അംഗങ്ങളായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തീയ ഐക്യത്തിൻ്റെ
ആത്മീയതയിൽ അധിഷ്ഠിതമായ ഐക്യത്തിൻ്റെ ഒരു ചെറിയ കടുകുമണി എന്ന നിലയിൽ എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നത് എനിക്ക് വളരെ വ്യക്തമായി ഈ സംഭാഷണത്തിൽ കൂടെ തിരിച്ചറിയുവാനിടയായി. അതിലെൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നു. ആ സന്തോഷം നിങ്ങളുമായി പങ്കിടുക എന്നത് മാത്രമാണ് ഈ വീഡിയോയുടെ വളരെ ലളിതവും പരിമിതവുമായ ഉദ്ദേശം. അപ്പോൾ ഈ ഐക്യത്തെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ്, വേണ്ട ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ ഇത് ഉപസംഹരിച്ചുകൊള്ളാം. കാരണം ഇത് കൂടുതൽ പ്രതിപാദിക്കേണ്ട ആവശ്യമുള്ള വിഷയമല്ല. എങ്കിലും ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തിക്കഴിഞ്ഞാൽ നിങ്ങളിതിനെ കൂടുതലായി നിങ്ങളുടെ തന്നെ ചിന്തയിൽ കൂടെയും അന്വേഷണത്തിൽ കൂടെ തിരിച്ചറിയുകയും ഈ ദിശയിൽ, ക്രിസ്തീയ ഐക്യത്തിൻ്റെ ദിശയിൽ ഒരു പുതിയ ദർശനം പ്രാപിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്ന ക്രിസ്തീയമായ ഐക്യത്തിൻ്റെ ദിശയിൽ കൂടുതൽ മുൻപോട്ട് സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് ദൈവം കൃപ നൽകും എന്ന പ്രതീക്ഷയിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നാം വളരെ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടുകളിലുള്ള ആളുകൾ, വ്യത്യസ്തമായി പരിശീലിപ്പിക്കപ്പെട്ട ആളുകൾ, ഓരോ മതവും വ്യക്തികളെ ദൈവത്തിലെ, ഓരോ സഭയും വ്യക്തികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനല്ല തങ്ങളിലേക്ക് അടുപ്പിക്കാനാണ് തത്രപ്പെടുന്നത് എന്ന് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് ആ പ്രക്രിയയിൽ കൂടെ വിശ്വാസ സമൂഹം നൂറ് നൂറ് കഷ്ണങ്ങളായി ചിതറിക്കപ്പെട്ട് മുറിച്ച് മാറ്റപ്പെട്ട് വെച്ചിരിക്കുന്ന ഈ ഹൃദയ ഭേദകമായ അവസ്ഥയിൽ നിന്ന്, യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ മർമ്മഭേദകമായ അവസ്ഥയിൽ നിന്ന് ഒരു സംഘടന രൂപത്തിൻ്റെയും ഭാരം, നുകം ഏൽക്കേണ്ട ആവശ്യമില്ലാതെ സാമ്പത്തിക ഒരു പരാധീനതയും ഇപ്പോഴോ ഭാവിയിലോ ഉണ്ടാകുവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത വിധം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാഞ്ഞ് അറിയുവാനുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി സഭകളുടെ നിബന്ധനകളെന്ന് പറയുന്ന വലിയ ഭാരം പേറി വീർപ്പുമുട്ടുവാൻ ആവശ്യമില്ലാത്ത അവസ്ഥയിൽ നാം ഒന്നായിത്തീരുന്ന ഈ അവസ്ഥ ആത്മീയമാണ് എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഐക്യത്തിൻ്റെ നിദാനം എന്താണ്? എന്തുകൊണ്ടാണ് ഇതുവരെയും വളരെ വ്യത്യസ്തമായ അവസ്ഥയിലും കാഴ്ചപ്പാടിലും സഭാപരമായ ചിട്ടപ്പെടുത്തലിലും കെട്ടപ്പെട്ട് കിടന്ന നാം ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആഭിമുഖ്യത്തിൽ, അത് വാസ്തവത്തിൽ ചിന്തനീയം തന്നെയാണ്, ഇപ്പോൾ ആത്മാവിൽ ഒന്നായി തീർന്നുകൊണ്ടേയിരിക്കുന്ന പ്രക്രിയ, നാം ഒന്നായി തീർന്നു എന്നല്ല ഞാൻ പറയുന്നത്, ഒന്നായി തീർന്നുകൊണ്ടേയിരിക്കുന്ന വി ഹു ആർ പ്രോഗ്രസീവ്ലി ബിക്കമിങ് വൺ ഇൻ ദ സ്പിരിറ്റ് അണ്ടർ ദി ഓസ്പീസീസ് ഓഫ് ദിസ് യൂട്യൂബ് ചാനൽ എന്നാണ് ഞാൻ പറയുന്നത്. നമുക്കിനിയും അധികം വളരാനുണ്ട് എന്നാണ് എൻ്റെ സൂചന എന്ന് പ്രത്യേകിച്ച് ഞാൻ ഒന്നടിവരായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് വളരെയധിക ദൂരം സഞ്ചരിക്കാറുണ്ട്. ഒരു അമേരിക്കൻ കവിയായിരുന്ന റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞതുപോലെ, ഐ ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. The woods are lovely, dark and deep, but I have promises to keep and miles to go before I sleep, and miles to go before I sleep. അത് നമ്മുടെ അവസ്ഥയോട് അല്പം സാമീപ്യ സമാനതയുള്ളതുകൊണ്ട് ഞാൻ ഉദ്ധരിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ അവസ്ഥയുടെ, അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയുടെ മൂല മർമ്മം എന്താണ് എന്ന് നാം തിരിച്ചറിയേണ്ട ആവശ്യം ഇപ്പോഴുണ്ട്. നമുക്ക് ഇപ്രകാരം ഐകമത്യത്തിൻ്റെ ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്നത്, നമുക്കെന്ന് പറയുമ്പോൾ സൈബർ ഗുണ്ടകളായി ഇതിനകത്ത് നുഴഞ്ഞു കയറുന്ന ആളുകളെ അതിൽ ഉൾപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അവരും ഈ ആത്മാവിലേക്ക് കടന്നു വരുവാൻ അവർക്കും ഇടയാകും, ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയിൽ കൂടെയുമാണ് ഞാനത് സംസാരിക്കുന്നത്. ആരെയും ദൈവകൃപയുടെ, ദൈവ രക്ഷണ്യ പദ്ധതിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുവാൻ നമുക്കാർക്കും സാധ്യമല്ല. ശത്രുക്കളെ പോലും അങ്ങനെ മാറ്റി നിർത്തരുത് എന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാനിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്.
അതുകൊണ്ടാണ് ഞാൻ സൈബർ ഗുണ്ടകളെയും ഇതേ ലിസ്റ്റിൽ പെടുത്തുന്നത് എന്ന സമയത്ത് ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ ഇപ്രകാരം വൈവിധ്യങ്ങളുടെ കൂടായ ഈ ഒരു ചെറിയ കൂട്ടത്തെ ഒന്നാക്കി തീർക്കുന്ന മർമ്മം എന്താണ്? ഒരേ ഒരു മർമ്മം, സത്യം എന്ന മർമ്മം. സത്യം എന്ന മർമ്മം, നാം ഏവരും തുല്യമായി സത്യാന്വേഷികളാണ്. യേശു പറഞ്ഞു, അന്വേഷിപ്പിൻ കണ്ടെത്തും. ലോകത്തിൽ യഥാർത്ഥത്തിൽ ഒരാത്മീകമായ കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വ്യക്തമായത് ധരിക്കണമെന്ന് ഓരോരുത്തരോടും കൈകൂപ്പിയാൻ അപേക്ഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരാത്മീയ കൂട്ടായ്മയായി ഒരുപറ്റം ആളുകൾ രൂപാന്തരപ്പെടണമെങ്കിൽ അവർ കണ്ടെത്തുന്ന അനുഭവത്തിൽ കൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ജനിച്ചു വീണതുകൊണ്ടോ, അങ്ങനെ ജനിച്ചതുകൊണ്ട് ചില കാര്യങ്ങൾ ഉള്ളിൽ കുത്തിച്ചേർക്കപ്പെട്ടതുകൊണ്ടോ, ദീർഘനാളൊരു സംവിധാനത്തിൽ തന്നെ തങ്ങിക്കിടന്നതുകൊണ്ടോ, ഒരു 50 വർഷം ഒരുമിച്ചിരുന്ന് ആരാധിച്ചതുകൊണ്ടോ, ആരും 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 തന്നെ ക്രിസ്തുവിൻ്റെ ശരീരമായി ഐകമത്യത്തിൽ ശോഭിതമായ ഒരു കൂട്ടായ്മയായി വളരുകയില്ല. നിശ്ചയം യേശുവിൻ്റെ ശരീരമായി തീരണമെങ്കിൽ നാം അന്വേഷിക്കുന്നവരും അന്വേഷിച്ചതുകൊണ്ട് കണ്ടെത്തിയവരുമായിരിക്കണം. എന്താണ് നാം കണ്ടെത്തേണ്ടത്? യേശു എന്ന മർമ്മത്തെയാണ് കണ്ടെത്തേണ്ടത്. യേശുവെന്ന മർമ്മത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. ആ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. അത് എൻ്റെ ആശയമല്ല, യേശുവിൻ്റെ ആശയമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14, 15, 16 വാക്യങ്ങളിലാണ് പരിശുദ്ധാത്മാവിനെ പറ്റി യേശു ഏറ്റവും കേന്ദ്രീകൃതമായ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. അവിടെ യേശു വ്യക്തമായി പറയുന്നത്, സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. പ്രത്യേകിച്ച് 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നിങ്ങൾ വായിക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ലാതെ നിങ്ങൾക്ക് ബോധ്യമാകും. സത്യത്തെ അന്വേഷിക്കുകയും അന്വേഷിക്കുന്നത് കൊണ്ട് അറിയുകയും അങ്ങനെ സത്യം അറിയുന്നത് കൊണ്ട് ഇതുവരെയും നമ്മെ കെട്ടി ഇട്ടിരുന്ന കയറുകൾ പൊട്ടിപ്പോയിട്ട്, ചങ്ങലകൾ മുറിഞ്ഞു പോയിട്ട്, ദൈവദത്തമായ ആത്മീയ സ്വാതന്ത്ര്യത്തിൽ നാം പ്രാപിക്കുന്ന തിരിച്ചറിവ്, അതിൻ്റെ പേരാണ് നാം യേശുവിൻ്റെ ശരീരമാകുന്നു. അങ്ങനെയൊരു തിരിച്ചറിവിൽ കൂടെ മാത്രമേ സഭ യേശു വിഭാവനം ചെയ്തുവെങ്കിൽ അത് സാധ്യമാകുകയുള്ളൂ. ബാക്കിയെല്ലാം ജനങ്ങളുടെ കൂട്ടമാണ്, പുരോഹിതവർഗത്തിൻ്റെ ആട്ടിൻ കൂട്ടമാണ്. കറക്കപ്പെടുവാനും അതിന് കറന്ന പാല് ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് വൈക്കോല് നൽകുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമാണിത്. അതൊരു എൻ്റെ മനസ്സിൽ തന്നെ യാതൊരു സംശയവും സ്പഷ്ടത കുറവുമില്ല എന്ന് ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായി ഒരു പക്ഷേ നിങ്ങൾക്ക് സത്യത്തെ തുറന്ന മനസ്സോടെ ഭയരഹിതമായി അന്വേഷിക്കുന്ന ആ ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലഹരി എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കട്ടെ, അല്ല മറ്റൊരു വാക്ക് ഞാൻ ഉപയോഗിക്കട്ടെ, എൻ്റെ തിമിർപ്പ്, അതിൻ്റെ ഒരു ആഘോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മുടെ ആത്മീയമായ വളർച്ച ഏത് ഘട്ടത്തിലാകുന്നു എന്നതിനെ ആസ്പദമാക്കി ഈ സന്തോഷം മങ്ങിയതായിട്ടും അല്ലെങ്കിൽ സാമാന്യമായിട്ടും അല്ലെങ്കിൽ അത്യുജ്വലമായിട്ടും അനുഭവിക്കാൻ കഴിയും. നമുക്കറിയാം, അവിടെ ഒരു പുഷ്പം നിന്നാൽ അതിനോട് 10 പേര് പ്രതികരിക്കുന്നത് 10 വിധത്തിലായിരിക്കും. അതിനെ നിയന്ത്രിക്കുന്നത്, അതിനെ നിശ്ചയിക്കുന്നത് അവരുടെ സൗന്ദര്യബോധം എത്രമാത്രം വളർന്ന് വികസിച്ച് സംശുദ്ധമായി എന്നതിനെ ആശ്രയിച്ചായിരിക്കും. സൗന്ദര്യബോധമില്ലാത്തവൻ അതിനെ പരിഗണിക്കാറില്ല. എന്നാൽ സൗന്ദര്യബോധം വളരെ വളർന്ന ഒരാൾ അതിനെപ്പറ്റിയൊരു കവിത എഴുതിയെന്നിരിക്കും. കവിത ഒരു ഭാഷയുടെ വെളിച്ചമാണ് എന്ന് ഞാൻ പണ്ട് എൻ്റെ ഒരു പ്രസംഗത്തിൽ എവിടെയോ പറഞ്ഞത് ഈ സമയത്ത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നാം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ ആത്മീയ ദൗത്യം യേശുവിൻ്റെ പഠിപ്പീരുകളുടെ അർത്ഥം മനസ്സിലാക്കുക,
യേശുവിൻ്റെ ആത്മീയ ദൗത്യത്തിൻ്റെ വേറിട്ട സ്വഭാവം മനസ്സിലാക്കുക, അതിൻ്റെ അടിത്തറയായിരിക്കുന്ന മർമ്മങ്ങൾ അവിടുന്ന് തന്നെ വെളിപ്പെടുത്തിയത് യേശുവിൻ്റെ ദർശനത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള അച്ചടക്കത്തിൽ ആ അച്ചടക്കത്തെ സ്വീകരിച്ച് ഈ അന്വേഷണ പ്രക്രിയയിൽ ഈ ദിസ് പിൽഗ്രിമേജ് ഓഫ് സീക്കിംഗ് ഈ അന്വേഷണത്തിൻ്റെ തീർത്ഥയാത്രയിൽ പങ്കെടുക്കുവാൻ സ്വയമേ വന്ന അങ്ങനെ ഒരു പുതിയ സൈബർ പെൻറ്റക്കോസ്റ്റായി നാം ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയയുടെ ദൈവികമായ ഉദ്ദേശത്തെയും അതിൻ്റെ തനതായ പ്രത്യേകതകളെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്നതിൻ്റെ അനുഗ്രഹം പൂർവാധികമായി വർദ്ധിക്കും എന്നത് എൻ്റെ സ്പഷ്ടമായ പ്രത്യാശയും വിശ്വാസവുമാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് അല്പം കൂടെ ബോധ്യമുണ്ടാകട്ടെ എന്ന ഒരു ചെറിയ ലളിതമായ ലക്ഷ്യത്തിൽ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ അനേകർ പേർ അനുഭവിക്കുന്നുണ്ട്. ബെഹറിൽ നിന്ന് എന്നെ വിളിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ച ഈ നല്ല യുവാവിനെ പോലെ സത്യാന്വേഷികളായ നിങ്ങളെല്ലാവരും, അല്ലാത്തവരാരും ഇതിൽ പങ്കെടുക്കുകയില്ല എന്നെനിക്കറിയാം. ഈ ക്രിസ്തീയ ആൾദൈവങ്ങളുടെ അടിമകളായി ഇരിക്കാനോ ഉള്ളവരോ സ്വാർത്ഥപരമായ താല്പര്യം ദൈവത്തെ അടിച്ചേൽപ്പിക്കാനുള്ള ലൈസൻസാണ് മതമെന്ന് വിചാരിക്കുന്നവരോ കപടഭക്തി കൊണ്ടെന്തെങ്കിലും നേടാമെന്ന് കരുതുന്നവരായ ആരും ഈ യൂട്യൂബ് ചാനലിൽ അബദ്ധത്തിൽ വന്ന് കയറിയാൽ തന്നെ അധികം നാൾ തുടരുവാൻ സാധ്യമല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് സത്യാന്വേഷികളായ തുറന്ന മനസ്സോടെ യേശുവിൻ്റെ പാത പിന്തുടരുവാൻ സന്മനസ്സുള്ള നിങ്ങളേവരും നാം ഇപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ കൂടെ ഒരു പുതിയ പെന്തക്കോസ്തായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന നല്ല സുവിശേഷം, മഹാസന്തോഷം നമുക്ക് കുറച്ചുകൂടെ ബോധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു.